ചൂടാവാതെ ഞാൻ ചോദ്യം ചോദിക്കാന്ന് വെച്ചിട്ടല്ലേ ഫോളോ ചെയ്തത്. എന്ത് ചോദ്യം? നാട്ടില് മഴയുണ്ടോ? ഞാനിത് കാലാവസ്ഥ നിരീക്ഷണം. ഇതിപ്പോ ആർക്കും പറയാവുന്ന ഒരു കാര്യമല്ലേ. വണ്ടിയുടെ നമ്പർ കണ്ടപ്പോ നാട്ടിൽ നിന്നാണെന്ന് മനസ്സിലായി, അതുകൊണ്ടല്ലേ ചോദിച്ചത്. നാട്ടിൽ എങ്ങനെ മഴയുണ്ടോ? മഴ പെയ്യാതിരിക്കാനും പെയ്യാനും സാധ്യതയുണ്ട്. മേലെ മനസ്സ് വെച്ചാ മതി. ഈ പ്രായം കഴിഞ്ഞ ഞാൻ ഉടമ്പടി എത്തിയത്. പറ്റത്തന്നെ കാണിച്ചാൽ അതിലും വലിയ ചേറ്റയാ, പറഞ്ഞില്ലെന്ന് വേണ്ട. നാട്ടില് മഴയുണ്ടോ? Is it raining in Kerala? അയ്യോ അങ്കിളിനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ ആ ടൈപ്പേ അല്ല. നാട്ടിൽ മഴയുണ്ടോന്ന് ചോദിച്ചു, അത്ര ഉള്ളതായിട്ടോ. മകളായിരിക്കും അല്ലേ? അല്ല, അമ്മയാ. ഞാൻ വിചാരിച്ചു കാരണവിടെ കൈ ചൗക്കറ്റിക്ക് വീഴുമെന്ന്. അതിനുണ്ടോ ഞാൻ വല്ല വൃത്തികേടും കാണിച്ചോ? ഇറ്റ്സ് ഓൾ ഫെയർ ഇൻ ദി ഗെയിം. വണ്ടിയുടെ സാറിന്റെ വൈഫാണോ? എന്താ വിലക്ക് പിടിച്ചില്ലേ? മിസ്റ്റർ മിസ്സസ് സാറിന് വേറെ വല്ലയിടത്തും ഉണ്ടോ? അല്ല, കഴിഞ്ഞ പ്രാവശ്യം സാർ വന്നപ്പോ വേറൊരു സ്ത്രീ ആയിരുന്നു കൂടെ. അതെ, അതിനെന്താ? ഒരു കല്യാണം കഴിക്കാൻ പാടുന്ന നിയമമൊന്നും ഇല്ലല്ലോ. ഓ, ഇത് സെക്കൻഡ് വൈഫ് ആയിരിക്കും അല്ലേ? അല്ല, പേരാ. വിരോധമുണ്ടോ? എനിക്കെന്താ വിരോധം? ചോദിച്ചെന്നേ ഉള്ളൂ. ചേടാ, എവിടെ ചെന്നാലും ഒരു വക ആൾക്കാര്. എന്തൊക്കെ അറിയണ്ട്? ചിലർക്ക് മോളാണെന്ന് അറിയണം, ചിലർക്ക് പനിമോളാണെന്ന് അറിയണം. മുറി തരാൻ പറ്റുമെങ്കിൽ തരിക, അല്ല ജീവിതം ഇത്രയും ബയോഡാറ്റ എന്ന് അറിയണ്ട. അപ്പം തിന്നാ മതി, ഒഴി എന്നുണ്ടാന്ന് ചുരുക്കം. മനസ്സിലായോ? ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. എന്താ പ്രശ്നം? അല്ല മിസ്റ്റർ നായർ, ഫാമിലിയായിട്ട് വരുമ്പോ ശല്യമില്ലാതെ താമസിക്കുന്നത് എന്റെ ഹോട്ടലിലേക്ക് തന്നെ വരുന്നത്. അപ്പൊ തന്റെ മാനേജർമാർക്ക് ജീവചരിത്രം മുഴുവൻ അറിയണമെന്ന് പറഞ്ഞാൽ കഷ്ടമാണല്ലോ. എന്താ പ്രശ്നം?
ഞാൻ രജിസ്റ്ററിൽ എഴുതാൻ വേണ്ടി വൈഫാണെന്ന് ചോദിച്ചതേ ഉള്ളൂ സാർ. സാറിനെ പോലുള്ള ആളെ കണ്ട അറിഞ്ഞൂടെ, റീസെന്റ് ആയിട്ടുള്ള ആളെ കണ്ട അതിനനുസരിച്ച് പെരുമാറണം. ഫേസ് ഉള്ള പിന്നെ എഴുതാം. ആ സൂട്ട് റൂമിലൊക്കെ ഇങ്ങനെ സാർ, സോറി ഫോർ ദി ട്രബിൾ, ഇറ്റ്സ് ഓൾ റൈറ്റ്. വണ്ടി വഴിയിൽ ബ്ലോക്കായി പോയിട്ടല്ലേ മോളെ, ഇണങ്ങിയോ? മുല്ലപ്പൂമാലൊക്കെ വെച്ചിട്ട് നല്ല ഫോമിലാണല്ലോ. വണ്ടി വിടാം. കഴിഞ്ഞ 30 വർഷം എന്റെ ബർത്ത്ഡേ കടന്നുപോയത് ഞാൻ അറിഞ്ഞിട്ടേയില്ല. ആഘോഷിക്കപ്പെടുന്ന എന്റെ ആദ്യത്തെ ബർത്ത്ഡേ ആണിത്. രാഗിനി വന്നില്ലായിരുന്നെങ്കിൽ ഇത് ഒരു സാധാരണ ദിവസം പോലെ കടന്നു പോകുമായിരുന്നു. എനിക്ക് പേടിയാവുന്നു. എന്റെ ബർത്ത്ഡേ ആഘോഷിക്കാനോ? ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു ഹോട്ടലിൽ ഈ സമയത്ത്. രാഗിനിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇവിടെ പോയേക്കാം. ഇഷ്ടമില്ലെന്നല്ല, ഒരു ഹോട്ടലിൽ ഡിന്നർ കഴിച്ചാലോ ഒരു ദിവസം താമസിച്ചാലോ തകർന്നു പോകുന്ന ഒന്നല്ല ഈ സദാചാരം. സ്നേഹമുള്ളിടത്ത് എന്തും സദാചാരമാണ്. ആ മുഖം നിവർത്തിക്കേ പ്ലീസ്. ഈ ദിവസത്തിന്റെ സന്തോഷം നശിപ്പിക്കരുത്. ഈ മുഖം കണ്ടുകൊണ്ട് ഒന്നല്ല 1000 രാത്രികൾ ഞാൻ ഇരിക്കാം. എന്റെ ഈ 31 വയസ്സിനിടയ്ക്ക് ഇങ്ങനെ ഒരാളെ ഞാൻ സ്നേഹിച്ചിട്ടില്ല. വിവരം കിട്ടവനെ ദൂരെ നിന്നും പോയിരിക്കടാ. അതല്ല, ഒരു മിനിറ്റ്, ഒരു കാര്യം പറഞ്ഞോട്ടെ. എക്സ്ക്യൂസ് മീ. എന്താടാ? അതെ, ഈ 31 വയസ്സിന്റെ കള്ളക്കണക്ക് എപ്പോഴും ഇങ്ങനെ പറയണ്ട. ഇച്ചിരി ഓവർ ആകുന്നുണ്ട്. മൈൻഡ് യുവർ ഓൺ ബിസിനസ്. കരയുന്നാ മതി, തോളക്കരരുത്. ആഫ്റ്റർ ഓൾ യു ആർ എ ഡ്രൈവർ. ഗോ ഗോ. എന്താ വിഷ്ണുട്ടാ? എന്താ ഇത്? ഒന്നുമില്ല, നമുക്ക് ഭക്ഷണം കഴിക്കാം. വേറെ എന്നാ ഹോസ്റ്റലിന്റെ മുന്നിൽ നിർത്തട്ടെ. എന്റെ പൊന്നി ടീച്ചറെ ഇത്ര പേടിക്കാനൊന്നും ഇല്ല. നാട്ടുകാർക്ക് ഇപ്പൊ നിങ്ങൾ കാറിൽ വന്ന് ഇറങ്ങുന്നുണ്ടോ എന്ന് നോക്കാനൊന്നും അല്ല നേരം. വിഷ്ണുവിന്റെ കാർ എല്ലാവർക്കും അറിയാം. അതിനെന്താ വിഷ്ണുവിന്റെ കാറിൽ സ്ത്രീകൾക്ക് കയറാൻ പാടില്ലെന്നുണ്ടോ? അങ്ങേരാള് വളരെ ഡീസന്റ് ആ ടീച്ചറെ. ഇവിടെ ഇറങ്ങിക്കോ, ആരും കാണില്ല. വേണമെങ്കിൽ പള്ളി കയറി ഒന്ന് കുമ്പസാരിക്കുകയും ചെയ്യാം. ഗോപാല, വിഷ്ണുവിനോട് പറയണം ഇനി എന്നെ വിളിക്കരുതെന്ന്. ഞാൻ വരില്ല, എനിക്ക് വലിയ ടെൻഷൻ. എന്ന് വെച്ച് സാറിന് വിളിക്കാതിരിക്കാൻ പറ്റുമോ? സാറിന് ടീച്ചർ എന്ന് പറഞ്ഞാൽ ജീവനാ. കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് ടീച്ചറിനെ മാത്രമായിരിക്കും എന്ന് പറഞ്ഞ് ഒറ്റക്കാലി നിൽക്കുക.
അങ്ങനെയാണെങ്കിൽ നാലാൾ അറിഞ്ഞെന്നെ വിളിക്കട്ടെ. ഇനിയും വീട്ടിൽ നിന്ന് എന്തിനാ? നേരിട്ട് പറയാറുന്നില്ലേ? ഞാൻ പറഞ്ഞു, അപ്പൊ പിന്നെയാകട്ടെ, അമ്മയോട് പറയട്ടെ എന്നൊക്കെയോ പറയുന്നേ. അത് ശരിയാ, അമ്മയോട് ആലോചിക്കാൻ സാർ ഒന്നും ചെയ്യില്ല. ഇപ്പോഴും അമ്മയെന്ന് പറഞ്ഞാൽ സാറിന് പേടിയാ. ആ ടീച്ചർ ഇറങ്ങട്ടെ, ഇല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഇതുവഴി വന്നു തുടങ്ങും. അയ്യേ, ഇന്നും വേണ്ട ടീച്ചറെ, ഞാൻ സാറിനോട് സ്ട്രോങ് ആയിട്ട് പറഞ്ഞേക്കാം. ചെവി മൂക്കൊന്നും ശരിയല്ലെങ്കിലും താൻ ആള് വിളഞ്ഞ വിത്ത. ഇക്കണക്കിന് തന്നെ എങ്ങനെ വിശ്വസിക്കും? ഏ, ഒളിഞ്ഞു നോട്ടവും സൂത്രപ്പണിയൊക്കെ കയ്യിലുണ്ടല്ലേ. ഗോപാലകൃഷ്ണ, വെറുതെ അനാവശ്യം പറയരുത്. ഞാനിപ്പതേ ഇങ്ങോട്ട് വന്ന് കേറിയതേ ഉള്ളൂ. അതിനുശേഷമേ ഞാൻ കണ്ണാടി വെച്ചിട്ടുള്ളൂ. ഇപ്പൊ താൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് ഇതും ചെവിയിൽ വെച്ചത്. അതുവരെ ഇവിടെ എന്ത് നടന്നു എന്ന് നാടുനാര് കാണു കേൾക്കണ്ടായിട്ടില്ല. ഒന്നും അറിയണ്ട ഈ മുറിയിൽ വന്ന റൊമാൻസ്. അല്ല, അത് ചൂടിയ പൂവാണെങ്കിലും പൂവല്ലേ, അത് മുല്ലപ്പൂ. ഒന്ന് വാസനിച്ചു നോക്കിയില്ല എന്താ തെറ്റ്? ഞാനൊരു മനുഷ്യനല്ലേ. അല്ല, കൊണ്ടാക്കിയോ? ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടാതിരിക്കുന്ന ഭംഗി ഇല്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാണാനോ കേൾക്കാനോ ഇന്നുവരെ ശ്രമിച്ചിട്ട് പോലില്ല, പിന്നില്ലേ തലയിടല്. ഹലോ, എന്റെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കണം. സാറിങ്ങ് വന്നിട്ട് പോലെ നേരം വെളുത്തല്ലേ, അതിനുമ്പാണ് മറ്റത്. സാറ് ചാട്ടവും ഓട്ടവും കാര്യങ്ങളും കഴിഞ്ഞ് വരുമ്പോ ഒരു സമയമാവും. അതുവരെ ഞാൻ എന്തിനാ വിശന്നിരിക്കണേ? അങ്ങേർക്ക് ആഹാരത്തിനേക്കാൾ താല്പര്യം മറ്റു ചില കാര്യങ്ങളാ, നമുക്ക് വയറാണ് പ്രശ്നം. അതുകൊണ്ട് അങ്ങനെ തോന്നും പോരട്ടെ, എനിക്ക് അതുവരെ കാത്തിരിക്കാനൊന്നും നേരമില്ല. ഇതാണ് പറഞ്ഞ അവനോരിക്കേണ്ടത്. പട്ടി കേറിയിരിക്കുന്നു. അടുക്കളക്കാരന്റെ കാര്യം നോക്കിയാ മതി, അത്രേ ഉള്ളൂ. അതുപോലെ ഡ്രൈവർ വണ്ടിക്കാരി മാത്രം നോക്കിയാ മതി, വണ്ടിയുടെ ചക്രം മാത്രം പിടിക്കുക. അല്ലാതെ നാടുകാരുടെയും സാറിന്റെയും നാട്ടുകാരുടെ ഒക്കെ ചക്രം പിടിക്കാൻ തുടങ്ങിയാലേ അതാ പകടാ. ഞാനൊരു തമാശ പറഞ്ഞില്ലേ? ഈ തമാശ എന്നോട് വേണ്ട.